പോയിന്റ് ബ്ലാങ്കിന്റെ മറ്റൊരു ലക്കത്തിലേക്ക് സ്വാഗതം. ആർ എൻ പി നേതാവ് കെ കെ രമയാണ് പോയിന്റ് ബ്ലാങ്കിന്റെ ഈ ലക്കത്തിൽ സ്വാഗതം. ഇടത് വലത് മുന്നണിക്കപ്പുറം ബി ജെ പിക്ക് പോലും പഞ്ചായത്തുകൾക്കപ്പുറത്തേക്ക് വളരാൻ പറ്റാത്തൊരു സ്ഥലമാണ് കേരളം. അവിടെ ആർ എം പി പാർലമെൻറ്റ് ഇലക്ഷനിൽ എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി നിർത്തിയിരിക്കുകയാണ്. എന്താണ് ലക്ഷ്യം, ഉദ്ദേശം? ഞങ്ങളുടെ ഒരു ലക്ഷ്യം വളരെ വ്യക്തമാണ്. വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ നിലപാട് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ആർ എം പി എന്ന പ്രസ്ഥാനം രൂപീകരിച്ചതും അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. റെവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് കാസർഗോഡ് മുതൽ ഇനി തിരുവനന്തപുരം വരെ പ്രഖ്യാപിച്ച ഒരു കേരള യാത്രയുണ്ടായിരുന്നു, അത് ഉപേക്ഷിച്ച് എന്തുകൊണ്ടാണ്? അതെ, അത് തന്നെ താങ്കളിപ്പോൾ പറഞ്ഞ ആ ഒരു തെരഞ്ഞെടുപ്പിനെ വളരെ ഗൗരവത്തോട് കാണുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണത്. എന്ന് വെച്ചാൽ ഞങ്ങൾ വളർന്നു വരുന്നൊരു ചെറിയ പാർട്ടിയാണ്. സി പി എം പോലെ വലിയൊരു മഹാപ്രസ്ഥാനമായി മാറിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരുപാട് പരിമിതികൾ ഞങ്ങൾക്കുണ്ട്. ജാഥ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു കാര്യം, തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ ഏപ്രിൽ ലാസ്റ്റ് അല്ലെങ്കിൽ മെയ് ഫസ്റ്റ് എന്നായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്, ഏപ്രിൽ 10-ാം തീയതി. അപ്പോൾ നോമിനേഷൻ 22-ാം തീയതി ലാസ്റ്റ് ഡേറ്റാണ്. 26-ാം തീയതിയാണ് ഞങ്ങൾ ജാഥ സമാപനം തീരുമാനിച്ചിരുന്നത്. തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയാവുന്നതല്ലേ ഇത് രണ്ടും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങളെപ്പോലുള്ളൊരു പാർട്ടിക്ക് ബുദ്ധിമുട്ടാണ് എന്നുള്ളത്. അതുകൊണ്ട് തൽക്കാലം അത് ആ ജാഥ ഉപേക്ഷിച്ചു എന്നാണ്, തൽക്കാലം നിർത്തിവെച്ചു എന്ന് മാത്രം, അല്ലാതെ മറ്റൊരു ഇതുമല്ല. പക്ഷേ ഞങ്ങൾ ആ ജാഥ നടത്തും. തെരഞ്ഞെടുപ്പിന് ശേഷം ആർ എം പി ജാഥയെ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ നടത്താൻ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആർ എം പിയുടെ കേരളത്തിലെ അറിയപ്പെടുന്ന, ഏറ്റവും അറിയപ്പെടുന്ന നേതാവ് ശ്രീമതി കെ കെ രമയാണ്. എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പിന് താങ്കൾ മത്സരിച്ചില്ല? കേവലം ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടുന്ന ഏതെങ്കിലും വോട്ട് കുറഞ്ഞു പോയതുകൊണ്ടോ കൂടിപ്പോയതുകൊണ്ടോ അതിൽ ആവേശം കൊള്ളാനും ആശങ്കപ്പെടാനും ഞങ്ങൾ തയ്യാറല്ല. തെരഞ്ഞെടുപ്പ് ഇനിയും വരും. ഈ ഒരു തെരഞ്ഞെടുപ്പോടുകൂടി തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം പ്രധാനമാണ്. ആ രാഷ്ട്രീയ സന്ദേശം എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കണം. അതിനൊരു സ്ഥാനാർത്ഥിയാവുക എന്നതല്ല, മറിച്ച് അതിലപ്പുറത്തേക്ക് വലിയൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിനാണ് ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും ഒരു രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ പടിവാതുക്കൽ അല്ലെങ്കിൽ നടുക്ക് നിൽക്കുമ്പോൾ മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ടി പി ചന്ദ്രശേഖരൻ വധത്തെക്കുറിച്ച് എഴുതിയ പുസ്തകത്തിന് താങ്കളൊരു ആമുഖം എഴുതുകൂടെയുണ്ട്. ഇതെല്ലാം ചേർത്ത് വായിക്കുന്നു ഇടതുപക്ഷം, വി എസ് അച്യുതാനന്ദൻ. അങ്ങനെയാണ് കോൺഗ്രസിൻ്റെ വാൽ കെ കെ രമ എന്ന ഒരു ആക്ഷേപം ഉണ്ടായത്. വളരെ ആലോചിച്ചതിന് ശേഷമാണ് ആ തീരുമാനമെടുത്തത്. എന്നുവെച്ചാൽ ഈ ആ പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടും അതോടൊപ്പം തിരുവഞ്ചൂരിൻ്റെ രാഷ്ട്രീയ നിലപാടിനും എതിർത്തുകൊണ്ടാണ് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, ഒരിക്കലും ആമുഖമായിട്ട് എഴുതിയിരിക്കുന്നത്. അത് വളരെ വ്യക്തമായി ഞാൻ എനിക്ക് തീർച്ചയായിട്ടും അറിയാം നിങ്ങളുടെ ചോദ്യം അതുണ്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആ പുസ്തകം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പുസ്തകത്തിൽ പ്രത്യേകം ഞാൻ പറയുകയാണ്, ഈ പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയ രാഷ്ട്രീയ കാര്യങ്ങൾ പലതിനോടും എനിക്ക് മൗലികമായി തന്നെ വിയോജിപ്പുണ്ട്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ രാഷ്ട്രീയ നിലപാടുകളുടെ കൃത്യമായ എതിർപക്ഷത്താണ് ഞാൻ നിലകൊള്ളുന്നത്. ആ വിയോജിപ്പുകൾ സ്വാഭാവികമാണ്. കൊലവാളുകളെ മാത്രമല്ല പ്രലോഭനങ്ങളെയും ധീരത കൊണ്ട് എതിരിട്ട് തോൽപ്പിച്ച ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ജീവിത സഖി എന്ന നിലയിൽ എൻ്റെ രാഷ്ട്രീയ നിലപാട് അചഞ്ചലമാണ്. എന്നാൽ എല്ലാ രാഷ്ട്രീയ വിയോജിപ്പുകളും നിലനിർത്തിക്കൊണ്ട് തന്നെ നാടിൻ്റെ ബഹുസ്വര ജനാധിപത്യത്തിൻ്റെ ജീവനെ കാവലാവാനുള്ള പരിശ്രമങ്ങൾ കൂട്ടായി തന്നെ നിർവഹിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതിൽ എന്ത് തെറ്റാണ് കാണുന്നത്? വളരെ കൃത്യമായിട്ട് അതിനെ എതിർത്തുകൊണ്ടാണ് പറയുന്നത്. ആർ എൻ പിക്കും ശ്രീമതി കെ കെ രമയ്ക്കും വ്യത്യസ്ത രാഷ്ട്രീയ നിലപാട് പറയാനും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിലപാടുമായി യോജിപ്പില്ല എന്ന് പറയാനും വേറെ ഒരുപാട് വേദികളുണ്ട്. ടി പി ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ ഒരു നേതാവ് ഒരു പുസ്തകം എഴുതുമ്പോൾ അതിനൊരു രാഷ്ട്രീയമുണ്ടെന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയം വേണ്ട. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ ആയുധം കൂടെ ഈ പുസ്തകമാകുമ്പോൾ എന്തിന് ആർ എൻ പി നേതാവ് കെ കെ രമ അതേ പുസ്തകത്തിൽ തന്നെ നിലപാട് വ്യക്തമാക്കണം? അത് ഈ വധവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ പ്രധാനമായി. ഞാനത് വായിച്ചതിന് ശേഷം മാത്രമാണ് എഴുതിയത്. ഈ വധവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എടുത്ത നിലപാടുകളും ഈ വധം പൊതുസമൂഹത്തിലുണ്ടാക്കിയ പ്രത്യാഘാതങ്ങളെയും കുറിച്ചാണ് ഇതിൽ പരാമർശിച്ചിരിക്കുന്നത്. ഈ വധത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലുണ്ടായ ഒരു പുസ്തകം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അത് എഴുതിയത്. കോൺഗ്രസ് സർക്കാരിന് കീഴിലുള്ള പോലീസ് അന്വേഷണത്തിൽ താങ്കൾ പൂർണ്ണ തൃപ്തയാണ്? അല്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ അഭിപ്രായം വളരെ വ്യക്തമായി നേരത്തെ പറഞ്ഞതാണ്. ഈ കേസന്വേഷണം നടക്കുന്ന സമയത്തും കേസിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കേസന്വേഷണം നിലച്ചു പോയ സമയത്തും ഇതിൻ്റെ അഭിപ്രായം വളരെ വ്യക്തമായി പറഞ്ഞു. ഒരു അന്വേഷണത്തെ തടസ്സപ്പെടുത്തുകയും സമരങ്ങളിൽ ഒത്തുതീർപ്പ് ഉണ്ടാവുകയും ചെയ്തപ്പോൾ താക്കോൽ സ്ഥാനത്തിരുന്ന ഒരാളുടെ പുസ്തകത്തിന് അവതാരി എഴുതുമ്പോൾ അല്ല, ഒരിക്കലും അങ്ങനെ കാണാൻ കഴിയില്ല. അത് ആ നിലപാട് അത് ആദ്യഘട്ടങ്ങളിൽ അദ്ദേഹം സ്വീകരിച്ച സമയം അല്ലെങ്കിൽ ഈ കേസ് ഏതെങ്കിലും രൂപത്തിലാവി പോയിരുന്നു, അത് വളരെ കൃത്യമാണ്. ചിലപ്പോൾ ഇത്ര പോലും തെളിയിക്കപ്പെടാൻ വേണ്ടി സി പി എം ഈ ഇതുപോലെയെങ്കിലും പ്രതിക്കൂട്ടിലാകാൻ വേണ്ടി കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ലായിരുന്നു. ആ ഒരു തീരുമാനം ഗവൺമെൻറ് എടുത്തിട്ടില്ലെങ്കിലും ആ ഒരു ആർജവത്തോടുകൂടി ആഭ്യന്തരമന്ത്രി പോയിട്ടില്ലായിരുന്നെങ്കിലും ഒരുപക്ഷെ ഈ കേസ് വേറെ ഏതെങ്കിലും രൂപത്തിലാകുമായിരുന്നു. ആ കാണിച്ച ധൈര്യം ആ തൻ്റെ അടുത്ത് എന്തിനു നമ്മൾ അവഗണിക്കണം? ടി പി കേസിൻ്റെ ഈ അന്വേഷണം ഒരു പ്രത്യേക ഘട്ടത്തിലെത്തുമ്പോൾ അത് വഴിമാറ്റി കളഞ്ഞു. ഇതിൽ കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും പങ്കുണ്ട്, അത് ആർ എം പിയുടെയും താങ്കളുടെ നിലപാടാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇതിൽ നേരിട്ട് പങ്കുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ?
അല്ല, അത് അത് വളരെ കൃത്യമായിട്ട് ആ സമയത്തും അതും ഞങ്ങൾ പറഞ്ഞതാണ്. കാരണം വെച്ചാൽ തിരുവഞ്ചൂർ അത് ആഭ്യന്തരമന്ത്രി എന്ന നിലയ്ക്ക് ഒരു പക്ഷേ വളരെ കൃത്യമായി ഒന്നുകൂടി ഇടപെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എന്തുകൊണ്ടോ ആ മോഹനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഏതൊക്കെ രൂപത്തിലുള്ള ഇതുണ്ടായിരുന്ന സമയത്ത് മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. എന്തുകൊണ്ട് ആർജവം അതുവരെ കാണിച്ച ആ ഒരു ആർജവം ഗവൺമെൻറ് കാണിച്ചിട്ടില്ല എന്ന് അന്വേഷണ നിർണായക ഘട്ടത്തിൽ അന്വേഷണം തിരിച്ചുവിട്ട ഒരു കോൺഗ്രസ് നേതാവിൻ്റെ പുസ്തകത്തിനാണ് അവതാരിക. അതുകൊണ്ടാണ് വി സച്ചിദാനന്ദൻ അത് തന്നെ കൃത്യമായി ചോദിക്കുന്നത്. അല്ല, അതിലൊരിക്കലും ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അല്ല ചെയ്ത കാര്യങ്ങളെ അംഗീകരിക്കുന്നതിന് ഒരു പ്രയാസവുമില്ല. എന്തിനാണ് ആ ഒരു അനാവശ്യമായ ചർച്ചയിലേക്ക് നമ്മൾ പോകുന്നത്? ഒരു പുസ്തകം എഴുതിയത് കൊണ്ടോ ഇതുകൊണ്ടോ അദ്ദേഹത്തിനോട് യോജിച്ചു എന്നും അദ്ദേഹത്തിന് ഇതിൽ നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്ന അവരുടെ ആഗ്രഹങ്ങൾ അനുസരിച്ചും നിർദ്ദേശത്തിനനുസരിച്ചുമാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നത് എന്തൊരു ബാലിശമാണ്. ടി പി ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിനകത്ത് ഒരു വലിയ പോരാട്ടം തന്നെ വി സച്ചിദാനന്ദൻ നടത്തിയതായി നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഏറ്റവും ഒടുവിൽ ഒരു നിർണായക ഘട്ടം വരുമ്പോൾ വി സച്ചിദാനന്ദൻ പറഞ്ഞത് ഇതൊരു പ്രാദേശിക പ്രശ്നം മാത്രമാണെന്നാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒരിക്കലും പിടികിട്ടില്ല എന്നുണ്ടോ ആരംഭിക്കും നിങ്ങൾക്ക്? അല്ല, ഈ പ്രാദേശിക വിഷയം എന്ന് പറയുന്നത് ഞങ്ങളിപ്പോൾ പാർട്ടി ഉണ്ടാക്കിയ അന്ന് മുതൽക്ക് സി പി എമ്മിൻ്റെ നേതാക്കന്മാർ നടത്തുന്ന പെരുന്നുണകളാണ്. ആ നുണകൾ ഒരിക്കൽ പോലും ജനം അംഗീകരിക്കുകയോ അത് ഈ സമൂഹത്ത് തന്നെ വൃഥാവിലായിപ്പോയ ഒരു പരിശ്രമമാണത്, പാഴായിപ്പോയ പരിശ്രമമാണ് ഈ ഒരു ആരോപണം. അത് പക്ഷേ ഇപ്പോൾ വി എസിനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. കാരണം വെച്ചാൽ വി എസ് പറഞ്ഞാൽ അത് സമൂഹത്തിന് അംഗീകാരം കിട്ടും എന്നുള്ള ഒരു ഇതുകൊണ്ടായിരിക്കും ചിലപ്പോൾ വി എസിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു പുതിയ രൂപത്തിലേക്കുള്ള പരിശ്രമം നടത്തുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ആ ആരോപണം വിസക വി എസ് ഉന്നയിക്കുമ്പോൾ ചോദിക്കാനുള്ള എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, അങ്ങനെ ഒരു പ്രാദേശിക വിഷയമായിരുന്നെങ്കിൽ എന്തിനാണ് സഖാവ് വി എസ് സച്ചിദാനന്ദൻ കേന്ദ്ര കമ്മിറ്റിക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കത്തെഴുതിയത്? കേന്ദ്ര കമ്മിറ്റി യോഗം നടക്കുമ്പോൾ എന്തിനാണ് പ്രാദേശികമായിട്ടുള്ള ഈ ഒരു വിഷയത്തിൻ്റെ പേരിൽ അവിടെ ചർച്ച ചെയ്യാനും ഇത് അന്വേഷണം നടത്തണമെന്നും പ്രകാശ് കാരാട്ടിനോട് സഖാവ് വി എസ് സച്ചിദാനന്ദൻ ആവശ്യപ്പെട്ടത്? 2012 ജൂലൈ 23 കേന്ദ്ര കമ്മിറ്റിക്ക് അയച്ച ഒരു കത്ത് അത് പൂർണ്ണ രൂപമായിട്ട് മാതൃഭൂമി പത്രത്തിൽ വന്നിട്ടുണ്ട്. അതിപ്പോഴും നമ്മൾ അതിൽ വളരെ കൃത്യമായിട്ട് ഈ ഒരു രാഷ്ട്രീയ കൊലപാതകത്തിനെ സംബന്ധിച്ച് 2 ജില്ലയിലെ ആളുകൾ നടത്തിയ കൊലപാതകത്തിനെ സംബന്ധിച്ചൊക്കെ വളരെ വ്യക്തമായി അക്കമിട്ട് പറഞ്ഞുകൊണ്ടാണ് ആ കത്തെഴുതിയിരിക്കുന്നത്. പ്രാദേശിക വിഷയമായിരുന്നെങ്കിൽ സഖാവ് വി എസ് അത് അവിടെ ഉന്നയിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതാക്കന്മാർ അത് ഔദ്യോഗിക പക്ഷമായാലും വിമതപക്ഷമായാലും ഒരിക്കലും നമുക്ക് പിടികിട്ടാത്ത എന്തോ ആളുകളാണെന്ന് തോന്നുമോ വി സച്ചിദാനന്ദൻ്റെ ഏറ്റവും ഒടുവിലെ മലക്കം മറിച്ചിൽ കണ്ടത്? അല്ല, വി എസ് സച്ചിദാനന്ദൻ്റെ നിലപാടുകൾക്ക് നമ്മൾ പൊതുസമൂഹം നൽകിയിട്ടുള്ള ഒരു അംഗീകാരമുണ്ട്. അത് സഖാവ് വി എസ് എടുത്ത ഒരുപാട് പൊതുമണ്ഡലങ്ങളിലെടുത്ത രാഷ്ട്രീയ നിലപാടുകൾ തന്നെയാണ്. അതുതന്നെയാണ് തികച്ചും വ്യത്യസ്തനായിട്ട് സമൂഹത്തിൽ നിന്ന് മറ്റാളുകളിൽ നിന്ന് വ്യത്യസ്തനായി വി എസിനെ മാറ്റി നിർത്തിയത്. പക്ഷേ ആ വ്യത്യസ്ത നിലപാടുകൾ പല പ്രാവശ്യങ്ങളും വി എസ് മലക്കം മറഞ്ഞ അനുഭവങ്ങളും നമുക്ക് മുന്നിലുണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഈ ആർ എം പിയെ വിമർശിച്ചുകൊണ്ടത് മാത്രം അദ്ദേഹത്തെ തള്ളിപ്പറയാൻ ഞങ്ങൾ തയ്യാറല്ല. അദ്ദേഹം അതുവരെ നടത്തിയ ഈ പോരാട്ടങ്ങളെയും ഒന്നും തള്ളിപ്പറയാൻ ഞങ്ങൾ തയ്യാറല്ല. പക്ഷേ അതോടൊപ്പം തന്നെ ഈ ഒരു മലക്കമറിച്ചിൽ എങ്ങനെയുണ്ടായി എന്നുള്ളത് ഒരു പരിശോധന വി എസ് നടത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ അതേ നിവൃത്തിയുള്ളൂ പാർട്ടിയെ രക്ഷിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ സി പി എമ്മിൻ്റെ നേതാക്കന്മാരുൾപ്പെടെയുള്ള സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടായിരിക്കും വി എസ് ഈ നിലപാടെടുത്തത്. ഈ തെരഞ്ഞെടുപ്പോടുകൂടി സി പി എമ്മിൻ്റെ ദേശീയ അംഗീകാരം തന്നെ നഷ്ടപ്പെടാൻ വേണ്ടി പോവുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ വി എസ് ഈ ഒരു നിലപാടെടുത്തെങ്കിൽ മാത്രമേ കേരളത്തിൽ അല്പമെങ്കിലും പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിയൂ എന്ന് സി പി എമ്മിൻ്റെ നേതൃത്വത്തിന് വളരെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അവരിപ്പം ഈ വി എസിനെ ഉപയോഗിച്ചിരുന്നത്. പക്ഷേ അതോടൊപ്പം നമ്മൾ കാണേണ്ട ഒരു വസ്തുത, ഈ വി എസിനെ ഈ പാർട്ടി നേതൃത്വം എങ്ങനെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉപയോഗിച്ചത് എന്നാണ്. നമുക്കറിയാം നവകേരള യാത്രയുടെ ഒരു സമാപന ദിവസം തിരുവനന്തപുരത്ത് നടന്ന പൊതുസമ്മേളനത്തിൽ ഞാൻ പങ്കെടുക്കില്ല എന്ന് വി എസ് പ്രഖ്യാപിച്ചതാണ്. പക്ഷേ വി എസ് ആ നിലപാട് മാറ്റി അതിൽ പങ്കെടുത്തു. അതിൽ പങ്കെടുത്തുകൊണ്ട് ആ വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ പിണറായി വിജയൻ ബക്കറ്റിലെ വെള്ളവും കടലിലെ തിരയുമായിട്ട് ഉപമിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിനെ അപഹസിച്ച് അത് കേട്ട് തിരിച്ചു പോരേണ്ട ഒരവസ്ഥ വി എസിന് ഉണ്ടായത് നമ്മളാരും മറന്നിട്ടില്ല. വി എസിനെ ചീഞ്ഞ കാരണവർ എന്ന് ഉപമിച്ച ഒരവസ്ഥയും നമ്മളാരും മറന്നിട്ടില്ല. അപ്പോൾ അതേപോലെ ഇപ്പോൾ വീണ്ടും വി എസ് തൻ്റെ നിലപാട് മാറ്റിയിരിക്കുകയാണ്. പക്ഷേ ആ നിലപാട് മാറ്റം ഒരുപക്ഷേ വി എസിനെ വീണ്ടും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സി പി എം ഇതേ രൂപത്തിൽ വീണ്ടും ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് അത് വി എസ് മനസ്സിലാക്കാതെ പോകുന്നു എന്നുള്ളതാണ്. വീണ്ടും വീണ്ടും വി എസ് ഇത്തരത്തിലുള്ള തൻ്റെ ഈ നിലപാടുകളിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്നത് വി എസിൻ്റെ പൊതുസമൂഹത്തിലെ സ്വീകാര്യതയാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വി എസിൻ്റെ ഈ അംഗീകാരമാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെന്തുകൊണ്ട് വി എസ് മനസ്സിലാക്കാതെ പോകുന്നു എന്നുള്ളതാണ്. ആർക്കോ വേണ്ടിയിട്ട് ഈ നിലപാടുകൾ എന്തിനാണ് അവസരത്തിനനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പൊതുസമൂഹത്തിൻ്റെ ഒരു ചോദ്യം. എന്തിനായിരുന്നു വി എസിനെ വിളിച്ചത്? എന്തായിരുന്നു മനസ്സിൽ? അല്ല, വി എസിനോട് ചോദിക്കാന്ന വി എസിനെ ഇത്തരത്തിലൊരു നിലപാട് മാറ്റം നമ്മൾ പ്രതീക്ഷിച്ചില്ല. വി എസ് ഈ ഒരു പക്ഷേ വി എസ് പാർട്ടി കൊടുത്ത ഉറപ്പായിരിക്കും ഇതിൽ പങ്കെടുത്ത ആളുകളെ നടപടിയെടുത്തു.